നമസ്കാരം എല്ലാവർക്കും. ഞങ്ങളുടെ സൂര്യാസ് മാജിക് കിച്ചൺ എന്ന പുതിയ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. സാധാരണ ഉപ്പുമാവല്ല, വളരെ രുചികരമായ ക്യാരറ്റ് കൊണ്ടൊരു ഉപ്പുമാവ്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് തുടങ്ങാം. ഇതിനാവശ്യമുള്ളത് ക്യാരറ്റാണ്. ഏകദേശം ഒരു 5 ക്യാരറ്റ് ചെറുത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ക്യാരറ്റിനൊന്നും പ്രത്യേക അളവില്ല, അത് ഒരു 1/4 കിലോ വരെ എടുക്കാം. നിംഗൾക്ക് ആവശ്യമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 2 സവാള എടുത്തിട്ടുണ്ട്. സവാള തീരെ കട്ടി കുറച്ചല്ലാതെ അല്പം കട്ടിയോടുകൂടി അരിഞ്ഞെടുക്കുക. സവാള അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചമുളക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 6 പച്ചമുളക്, 5-6 പച്ചമുളക് ഉണ്ടാകും. അത് വട്ടത്തിൽ അരിഞ്ഞു. ഇപ്പോൾ പച്ചമുളക് നിങ്ങൾ കണക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കിടാം. പച്ചമുളക് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് വേപ്പില വേണം. ഇതിപ്പോൾ വീട്ടിലുണ്ടായ വേപ്പില ആയതുകൊണ്ടാണ് വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യാനുസരണം വേപ്പില ഇടാം. ഇനി സ്റ്റവിൽ ഒരു ചീനച്ചട്ടി വെക്കാം. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടാം. കടുകിനൊന്നും പ്രത്യേക അളവില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള കടുകിടാം. ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ സവാള ഇടാം. സവാള മൂത്ത് കരിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല, ഏകദേശം മൂത്താൽ മതി. സവാള വേകുക എന്നാണ് ഉദ്ദേശം, അതായത് സവാള ഒരു കണ്ണാടി പരുമാവുന്നത് വരെ വേവിക്കുക. സവാള ഇട്ടിരിക്കുകയാണ്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക.
അതൊന്ന് മൂക്കട്ടെ. സവള മൂത്ത് കഴിയുമ്പോൾ പച്ചമുളക്, വേപ്പില മുതലായ വിടാം. ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് വറുത്ത റവയാണ്, റോസ്റ്റഡ് റവ. ക്യാരറ്റ് നമുക്ക് സവാളയിലേക്കിടാം, അതൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ 2 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്, അതാണ് അതിൻ്റെ കണക്ക്. നമ്മൾ എടുക്കുന്ന കപ്പ് ഏതാണോ അതിൽ 2 കപ്പ് റവ, 3 കപ്പ് വെള്ളം. ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കണം. തിളക്കട്ടെ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കപ്പിലാണ് റവ എടുത്തത്, അപ്പോൾ ആ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളവും എടുത്തു. 2 കപ്പിന് 3 കപ്പ് വെള്ളം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി കുറച്ചു നേരം അത് വേഗം കാത്തു നിൽക്കുക. നമ്മുടെ റവ ഉപ്പുമാവ് തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പാം. ഏറ്റവും രുചികരമായ ഒരു ക്യാരറ്റ് ഉപ്പുമാവ് തയ്യാറായിരിക്കുന്നു.